ഞാൻ സന്തോഷ് പെലും നന്ദിയാറ്റ്. ഇത് എൻ്റെ 10-ാമത്തെ വീഡിയോ ആണ്. എൻ്റെ വീഡിയോകൾ കാണുകയും എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് ബിനിലെ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലാണ് ഞാൻ നിൽക്കുന്നത്. വ്യവസായ അടിസ്ഥാനത്തിലെ മക്കാവിനെ എങ്ങനെ വളർത്താമെന്ന് അദ്ദേഹം നമ്മളോട് പറയും. 2,50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഒരു മക്കാവിനെ എന്ന് പറഞ്ഞ ഇനമാണിത്. ഇത് മക്കാവിൽ ഏറ്റവും കളർഫുൾ എന്ന് പറയാൻ പറ്റില്ല. ഇതിലും നല്ല കളറുള്ള വേറെ മക്കാവുകളുണ്ട്. പക്ഷെ ഇത് ഈ മക്കാവ് ബേസ് മക്കാവാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോക്കിക്കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ വില 1,00,000 മുതൽ 1,50,000 രൂപ വരെയുണ്ട് ഇതിന്റെ സെൽഫ് ഫീറ്റിംഗ് ആയ കുഞ്ഞുങ്ങൾക്ക്. ഇതിന്റെ ലൈഫ് സ്പാൻ വന്നിട്ട് ക്യാപ്റ്റിവിറ്റിയിൽ 70 വയസ്സ് വരെ ഇതിന് ആയുസ്സുണ്ട്. വൈൽഡിലാവുമ്പോൾ 50 ആയിരിക്കും. പിന്നെ ഈ മക്കാവാണ് മക്കാവ് രീതിയിൽ ആദ്യം തുടക്കം എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ മക്കാവ്. ബേസ് എന്ന് പറഞ്ഞാൽ വില കുറവുള്ള മക്കാവുകൾ. ഈ മക്കാവുകൾ 1,50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ജോഡിക്ക് വില വരുന്ന ഹയാസിന്റെ മക്കാവ് വരെയുണ്ട്. എന്റെ അടുത്തുള്ളത് ഈ ബേസ് മോഡൽ മക്കാവുകളാണ്. ഇവിടെ ഒരു പേര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ബ്രീഡിംഗ് വയസ്സായി. 5 വയസ്സാണ് ഇതിന്റെ ബ്രീഡിംഗ് തുടങ്ങുന്ന സമയം. അപ്പൊ ഇത് ബ്രീഡിംഗ് ഏജ് ആയിട്ടുണ്ട്. ഈ കിടക്കുന്ന സിംഗിൾ മെയിലാണ്. ഇതിന് പ്രായം ഇപ്പൊ ഒരു 3 വയസ്സായിട്ടുണ്ട്. ഞാൻ 80 ഡേയ്സ് ഉള്ളപ്പം മേടിച്ചതായിരുന്നു. തിരുവല്ലയിൽ നിന്ന് മേടിച്ചതാണ്. ലോക്കലി അവൈലബിൾ ആണ് ഈ സംഭവം. പിന്നെ ഇതിന്റെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ 3 നേരം കൊടുക്കുന്നുണ്ട്. രാവിലെ നമ്മുടെ ചെന്ന ഇല്ലേ, കാബൂലി ചെന്ന, പിന്നെ നമ്മുടെ പുട്ടുകടല, പിന്നെ ചെറുപയറ് ഇതെല്ലാം മുളപ്പിച്ച് നമ്മൾ കൊടുക്കും. തലേദിവസം വെള്ളത്തിലിട്ട് പിന്നെ അതിനെ മുളപ്പിച്ച് രാവിലത്തെ ഫീഡായി കൊടുക്കും. ഉച്ചയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത്. മെയിൻലി പപ്പയ, വാട്ടർമെലൺ ഇതെല്ലാം കൂടെ പ്രോമഗ്രനൈറ്റ് എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ് ഫ്രൂട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരം ഞാൻ നട്ട്സ് കൊടുക്കുന്നുണ്ട്. അത് ബദാം പരിപ്പ്, കശുവണ്ടി, വാൾനട്ട്, സൺഫ്ലവർ സീഡ്, പംപ്കിൻ സീഡ്, ഇതിന്റെയൊക്കെ ഒരു മിക്സ് സീഡ് മിക്സ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ആഹാര രീതികൾ. പിന്നെ നമ്മൾ വെള്ളത്തിനകത്ത് കൊടുക്കേണ്ട മരുന്നുകൾ വേറെ ഉണ്ട്. വിമറാൽ കൊടുക്കുന്നുണ്ട്, ഷെൽക്കാൽ കൊടുക്കുന്നുണ്ട്, സിങ്കോവിറ്റ് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കലർത്തി അത് ഡ്രിങ്കിങ് വാട്ടറിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇതിന് കുറച്ച് കൂടിന്റെ വലിപ്പമൊക്കെ വലിയ രീതിയിൽ വേണം. എന്നു വെച്ചാൽ ഇത് വലിയ ബേർഡായതുകൊണ്ട് ഏകദേശം 2 അടിയോളം നീളം വരുന്നുണ്ട് ഇതിന്. അപ്പൊ ഇതിന്റെ കൂടിന്റെ വിസ്താരണം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വൈസും പിന്നെ ഏരിയ വൈസും കുറച്ച് വലിയ ഒരു കൂടായിരിക്കണം. നെസ്റ്റിംഗ് ബോക്സ് കയറണം. ഇതിനിപ്പം പ്രായമായതുകൊണ്ട് ഞാൻ നെസ്റ്റിംഗ് ബോക്സ് വെട്ടി വെച്ചിട്ടുണ്ട്. അത് കയറ്റണം ഇനിയിപ്പം. അപ്പം എഗ്ഗിങ്ങിന്റെ സമയമായി വരുന്നുണ്ട്, സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് പോകണം. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ബ്രീഡിങ്, ആദ്യമായിട്ടാണ്. വർഷങ്ങളായിട്ട് വളർത്തുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ 5 വർഷമായി. 5 വർഷമായിട്ട് എന്റെ അടുത്തുള്ള ബേർഡാണിത്. അതാണ് വ്യവസായ അടിസ്ഥാനത്തിൽ എങ്ങനെയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഒരുപാട് പേര് ഇത് ബ്രീഡ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ കാശുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഒത്തുവരണമെന്നില്ല. പിന്നെ ഇതിന്റെ വലിപ്പനുസരിച്ച് കൂടിന്റെ അളവുണ്ടോ? കൂടിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൂട് 8 അടി വീതിയും 14 അടി പൊക്കവും 14 അടി നീളവുമാണ്. ആ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ ബേർഡിനും ഹെൽത്തി ആയിരിക്കും, ഒന്ന് പറക്കാനും ഒക്കെ ഹെൽത്തി ആയിരിക്കും. ഇണങ്ങും. ഇത് ടോട്ടലി ടൈം ആവും. പക്ഷെ വൈൽഡ് ആയിരിക്കും ഒന്നുകൂടെ മുട്ടയിടാനായിട്ട് കൂടുതലും പ്രോമിനൻസ് കാണിക്കുന്നത്. ഇണങ്ങിക്കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വൈൽഡ് വെറൈറ്റി എടുക്കുന്നത്. അപ്പൊ അതി അനങ്ങാത്ത ആൾക്കാരുമായിട്ട് അതി അനങ്ങാത്ത രീതിയാകുമ്പോൾ എഗ്ഗിങ്ങും ഫാസ്റ്റ് ആയിരിക്കും. ഇതിന് ഏറ്റവും കൂടിയ വിലയുള്ള അത്ര ഒരു ഒരു ഹയാസിന്ധു മക്കാവാണ് എന്റെ അറിവിൽ വിലയുള്ളത്. അതിനിപ്പം കേരളത്തിൽ നേരത്തെയൊക്കെ 60 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 1 കോടിക്ക് പോലും സാധനം കിട്ടാനില്ല.